എല്ലാ മാന്യപ്രേക്ഷകർക്കും കേരള വിഷന്റെ രാഷ്ട്രീയ വിശകലന വാർത്താധിഷ്ഠിത പരിപാടിയായ വാർത്താ വിചാരണയിലേക്ക് സ്വാഗതം കേരളം നിലവിളിച്ച് പെരുമ്പാവൂരിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയ ജിഷാവധക്കേസിലെ ഗാതകനെ അൻപതാം ദിവസം പോലീസ് കയ്യാമം വെച്ചു രണ്ട് ജോഡി ചെരുപ്പിലൂടെ ഒരിത്തിരി ഉമിനീരിലൂടെ ഒരു മൊബൈൽ ഫോണിലൂടെ അതിൽ പിടിച്ചുകൊണ്ടാണ് പോലീസ് ഗാതകനെ കുടുക്കിയത് കേരള പോലീസിൻ്റെ കേസന്വേഷണ ചരിത്രത്തിലെ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത തിളക്ക ചരിത്രമാണ് ഈ കേസന്വേഷണം ഇരുപത്തേഴ് ലക്ഷം മൊബൈൽ ഫോൺ വിളികളുടെ പരിശോധന നിരവധി പേരുടെ വിരലടയാള പരിശോധന നിരവധി പേരുടെ ഡി എൻ എ പരിശോധന വിവിധ സംസ്ഥാനങ്ങളുടെ പോലീസിന്റെ നെട്ടോട്ടം അവസാനം പോലീസ് പ്രതിയെ കുടുക്കി ആദ്യഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം മന്ദഗതിയിലായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടം പോലീസിന്റെ അന്വേഷണത്തിന് വേഗത കൂടി അന്വേഷണ സംഘം മാറിയതിനു ശേഷമുള്ള മൂന്നാം ഘട്ടം കുതിരവേഗത്തിൽ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത എ ഡി ജി പി ബി സന്ധിക്കും എസ് പി ഉണ്ണിരാജയ്ക്കും എസ് പി മധുവിനും അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങളാണിത് ഒപ്പം ലോക്നാഥ് ബെഹ്റയ്ക്കും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനും അഭിമാനിക്കാം ആദ്യ പരീക്ഷയിൽ തന്നെ അവ രണ്ടുപേരും ഫുൾ മാർക്ക് നേടി എന്തായാലും ഇനിയും ദുരൂഹതകൾ ബാക്കി നിൽപ്പുണ്ട് അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം മന്ദഗതിയിൽ ആക്കിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു അതിൽ ദുരൂഹതകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം പ്രതിയുടെ ചരിത്രത്തിൻ്റെ മുൻകാല കഥകളുടെ ദുരൂഹതകളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരിക്കലും ജിഷാ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റിനെ കണ്ടുപിടിക്കാൻ ഇനി രാഹുൽ ഗാന്ധി അലഞ്ഞു നടക്കേണ്ട ഒരു കാര്യവുമില്ല കേരളത്തിലെ മുതിർന്ന അമ്പത് നേതാക്കന്മാരെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടുപിടിക്കാമെന്നായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത് അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല ആദ്യം ഈ അമ്പത് പേർ ആരൊക്കു എന്ന കാര്യത്തിൽ തർക്കം വരും ആ തർക്കം തീർക്കാൻ ഏകദേശം ആറ് മാസമെങ്കിലും വരും പിന്നെ ഈ അൻപത് പേരെ ഡൽഹിയിൽ വിളിപ്പിച്ച് വിസ്തരണം നടത്തണമെങ്കിൽ പിന്നെയും വേണ്ടി വരും ഒരാറുമാസം ഇനിയിപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല ആരായിരിക്കണം കേരളത്തിലെ കോൺഗ്രസ് നയിക്കേണ്ടത് എന്ന് കെ സുധാകരൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇനി കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടത് പിണറായി വിജയനെ പോലെ കരണോറൊപ്പം ചാങ്കോറൊപ്പമുള്ള ഒരു നേതാവായിരിക്കണം എന്ന് ഇത് കേട്ട് പലരും പരസ്പരം ചോദിച്ചു മോഹമള നേതാക്കന്മാർ പരസ്പരം ചോദിച്ചു അതാരാണ് ഈ ചങ്കൂറ്റമുള്ള നേതാവ് ഉമ്മൻചാണ്ടിയാണോ ഏ അല്ലേ അല്ല കാരണം യു ഡി എഫ് ചെയർമാനാകാൻ പോലും ചങ്കുറ്റമില്ലാത്തയാളാണ് ഉമ്മൻചാണ്ടി പിന്നെ ആരാണ് പിന്നെ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹമാണെങ്കിൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രസിഡൻറുമാണ് കെ മുരളീധരനും മുൻ പ്രസിഡന്റാണ് വി ഡി സതീശനാണെങ്കിലോ ചങ്കൂറ്റവും കേരള ഉറപ്പൊക്കെ ഉണ്ട് പക്ഷേ ആദർശം ഒത്തിരി കടുപ്പത്തിലാണ് അതുകൊണ്ട് സുധാകരൻ്റെ ഗുഡ് ലിസ്റ്റിലില്ല പിന്നെ എം അസൻ അത് വേണ്ടേ വേണ്ട പിന്നെ ആരാണപ്പം ഈ പഹൻ അത് മറ്റാരുമല്ല കണ്ണൂരിൻ്റെ നായകനായ കോൺഗ്രസിൻ്റെ നായകനായ സാക്ഷാൽ കെ സുധാകരൻ തന്നെ അത്രയും ജംഗുറുപ്പും കരളുറുപ്പുമുള്ള വേറെ ഏത് നേതാവുണ്ട് കോൺഗ്രസിൽ വെറുതെ അല്ല ഡൽഹിയിൽ പോയി സുധാകരൻ രാഹുൽ ഗാന്ധിയെ രഹസ്യമായി മുഖം കാണിച്ചത് ജിഷാവധം ഉയർത്തുന്ന മറ്റു ചില ചോദ്യങ്ങളുണ്ട് ഈ കേസിൽ പിടിക്കപ്പെട്ട ഘാതകൻ അമരുൽ ഇസ്ലാം അസം സ്വദേശിയാണ് ഇത്തരം നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവരിൽ പലരും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളാണ് ഇവർ അടിപിടി ഉണ്ടാക്കുന്നത് മലയാളികളോട് മാത്രമല്ല തമ്മിൽ തമ്മിലും അടിപിടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് ലക്ഷമാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ് എട്ട് ലക്ഷം പേർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നത് പെരുമ്പാവൂരിലാണ് ഞായറാഴ്ചകളിൽ വൈകുന്നേരമായാൽ പെരുമ്പാവൂർ പട്ടണത്തെ കീഴടക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവർക്ക് വേണ്ടി മാത്രം പ്രത്യേക ചന്തകൾ വരെ രൂപപ്പെട്ടിരിക്കുന്നു കേരളത്തിലേക്ക് വടക്കേന്ത്യൻ തൊഴിലാളികളെ ആദ്യമായി കൊണ്ടുവന്നത് പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറി ഉടമകളാണ് പിന്നീട് ജില്ലയിലാകെ അവർ പറന്ന് പന്തലിച്ചു പിന്നീട് സംസ്ഥാനമാകെ പറന്ന് പന്തലിച്ചു ഇന്ന് കേരളത്തിലെ നിർമ്മാണ മേഖലയിലെ തൊഴിലംഗം അവർ കൈയ്യടക്കിയിരിക്കുന്നു നിർമ്മാണ മേഖലയിൽ മാത്രമല്ല കാർഷികരംഗത്തെയും തൊഴിൽ മേഖല അവർ കൈയടക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവരെ ഇനി നമ്മുടെ തൊഴിൽ മേഖലയിൽ നിന്നും മാറ്റി നിർത്താനാവില്ല പക്ഷേ ഇവരുടെ സാന്നിധ്യം കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ ഒരുപാട് ഗുരുതരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലേക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രധാനമായും ബംഗാൾ ബീഹാർ ഒറീസ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് സാംസ്കാരിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അവർ ഭൂരിപക്ഷവും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഒരു കേരളീയൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും പക്ഷേ അവരൊരിക്കലും നമുക്ക് ആട്ടിയകറ്റാനും അകറ്റി നിർത്താനും ആവില്ല നാം അവരെ അടുപ്പിച്ച് നിർത്തേണ്ടിയിരിക്കുന്നു അവർ താമസിക്കുന്ന ലേബർ ക്യാമ്പുകളും തൊഴിലിടങ്ങളും നാം നിരന്തരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം അവരുടെ ഇടയിലുള്ള ലഹരി ഉപയോഗവും മദ്യപാനവും അവസാനിപ്പിക്കാൻ വേണ്ടിക്കൂടി നാം ശ്രമിക്കണം ഓരോ കുടിയേറ്റക്കാരനെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ തൊഴിൽ സ്ഥാപന ഉടമകളും പ്രാദേശിക ഭരണസ്ഥാപനങ്ങളും ശേഖരിച്ച് കൃത്യമായി കുറിച്ചു വയ്ക്കണം ഇത്തരം കാര്യങ്ങളിൽ ഗൗരവമായ ഇടപെടലുകൾ നടത്തുന്നില്ല എങ്കിൽ കുടിയേറ്റക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഓരോ ജീർണമായ സാംസ്കാരിക മേഖലകളായി മാറിക്കൊണ്ടിരിക്കും പെരുമ്പാവൂരിൽ ഇപ്പോൾ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു അത് ആരും കാണാതെ പോകണ്ട ചുരുങ്ങിയ പക്ഷം പെരുമ്പാവൂർക്കാരെങ്കിലും അത് കണ്ണു തുറന്ന് കാണുക തന്നെ വേണം കൊച്ചിക്കാരുടെ ചിരകാല സ്വപ്നമാണ് മെട്രോ റെയിൽവേ അത് എത്രയും വേഗം പൂർത്തിയാകണമെന്നാണ് ഓരോ കൊച്ചിക്കാരുടെയും പ്രാർത്ഥന അല്ലെങ്കിൽ ആഗ്രഹം മെട്രോ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാനുള്ള മോഹം കണ്ടും എന്നല്ല അവരങ്ങനെ ആഗ്രഹിക്കുന്നത് ശ്വാസമുട്ടാതെ സഞ്ചരിക്കാനുള്ള മോഹം കൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള ജില്ലയാണ് എറണാകുളം ജില്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ കൊച്ചിയിൽ പെരുകുന്ന പോലെയാണ് വാഹനങ്ങളും കൊച്ചിയിൽ ദിനംപ്രതി പെരുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ തെരുവിലൂടെ വാഹനങ്ങൾ ഓടുന്നു എന്ന് പറയാനാവില്ല നിരങ്ങി നീങ്ങുന്നു എന്ന് പറയുന്നതാണ് ശരി അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേരുന്നത് ഒന്നും ഒന്നരയും രണ്ടും മണിക്കൂറെടുത്താണ് ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയാണ് കൊച്ചി നിവാസികൾ വേഴാമ്പലിനെ പോലെ മെട്രോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ ആ സ്വപ്നം ആ കാത്തിരിപ്പ് പെട്ടെന്ന് സഫലമാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല മെട്രോ റെയിൽവേയുടെ നിർമ്മാണം ഡി എം ആർ സിയുടെ പ്രകദ്ധനായ ഇ ശ്രീധരൻ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂന്ന് വർഷത്തിനകം മെട്രോ ഓടിക്കുമെന്നാണ് അതായത് രണ്ടായിരത്തി ജൂൺ മാസത്തിൽ മെട്രോ കമ്മീഷൻ ചെയ്യുമെന്നാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആലുവ മുതൽ തൃപ്പൂണിത്ര വരെ ഓടിക്കാൻ കഴിയില്ല സർക്കാർ കൃത്യമായി സ്ഥലം ഏറ്റെടുത്തരാത്തത് കൊണ്ട് മഹാരായസ് കോളേജ് അവർ മാത്രമേ ഓടിക്കാൻ കഴിയൂ എന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു അദ്ദേഹം നവംബർ ഒന്നാം തീയതി മാത്രമേ ഓടിക്കാൻ കഴിയൂ എന്ന് ഇതായപ്പോൾ പുതിയ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഡി എം ആർ സിയുടെ ഉദ്യോഗസ്ഥന്മാരും മെട്രോയുടെ ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത മാർച്ചിൽ ഓടിക്കാമെന്നാണ് ഇനിയും ഇത് നീളുമോ എന്ന് അറിഞ്ഞുകൂടാ മെട്രോ പദ്ധതിയുടെ നിർമ്മാണം ഡി എം ആർ സി കൊടുക്കണമെന്നും അതിന് നേതൃത്വം ഈ ശ്രീധരൻ ആയിരിക്കണമെന്നും വാശി പിടിച്ചതും അതിനുവേണ്ടി സമരം ചെയ്തതും ഇടതുപക്ഷമാണ് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ബാധ്യതയും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനുണ്ട് ഇത് അവസാനം ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നു ഏപ്രിൽ മാസത്തിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ വണ്ടി ഓടിക്കാമെന്നാണ് ഇനിയും നീട്ടിക്കൊണ്ടു പോകരുത് ഏപ്രിൽ മാസത്തിലെങ്കിലും വണ്ടി ഓടിക്കാനുള്ള സംവിധാനം സർക്കാർ ഒരുക്കി കൊടുക്കണം സർക്കാർ ജാഗ്രത പണ്ടൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞവർ ജോലിക്ക് വേണ്ടി നിരവധി കാലം കാത്തിരിക്കണം ഇന്നതിൻ്റെ ആവശ്യമില്ല മിടുക്കന്മാരാണെങ്കിൽ കോളേജിൽ വന്ന് വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്ത് ജോലി കൊടുക്കും വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് പ്രവേശിക്കാം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത് എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മറ്റൊരു റിക്രൂട്ട്മെന്റ് നടന്നിരിക്കുന്നു ജയിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് സംഭവം റാഞ്ചിയിലെ ബിർസമുണ്ട സെൻട്രൽ ജയിലിൽ ചെന്ന് വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികൾ ജയിൽ പുളികളെ ഇൻ്റർവ്യൂ ചെയ്ത് ജോലിക്ക് നിയമിച്ചിരിക്കുന്നു അമ്പത്തിമൂന്ന് പേരാണ് ഈ ഇൻ്റർവ്യൂയിൽ ജയിച്ച് കയറിയത് ഇവർക്കെല്ലാം അവരുടെ കാലാവധി കഴിഞ്ഞാൽ ജയിൽ ജീവിതത്തിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വിവിധ സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലിക്ക് കയറാം ഈ ആഴ്ച അവരുടെ ജയിൽ ജീവിതം അവസാനിക്കും തടവുകാരിൽ എല്ലാവരെയും ഈ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിന് ശേഷം മനഃപരിവർത്തനം വന്നു എന്ന് ബോധ്യപ്പെട്ടവരെ മാത്രമാണ് ജയിൽ സൂപ്പറിന് അങ്ങനെ ബോധ്യപ്പെട്ടവരെ മാത്രമാണ് ഈ ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും രസകരം അല്ലെങ്കിൽ ശ്രദ്ധേയം ഈ ജയിച്ച് കയറിയ അമ്പത്തിമൂന്ന് പേരിൽ തൊണ്ണൂറ് ശതമാനം പേരും കൊലപാതകക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് നീണ്ടകാലത്തെ ജീവിതാനുഭവങ്ങൾ ജയിൽ ജീവിതം ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ അവരെ മര്യാദക്കാരാക്കി മാറ്റും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേരളത്തിലെ ജയിലുകളിലും ഈ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷിക്കാവുന്നതാണ് ജയിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പട്ടണങ്ങൾ മാത്രമല്ല പല പഞ്ചായത്തുകളും ഈ വെല്ലുവിളിയെ നേരിടുന്നുണ്ട് ഈ വെല്ലുവിളിക്കിടയിൽ ഇത് ഒരു ശുഭവാർത്ത വാർത്ത ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമായി മാലിന്യ സംസ്കരണത്തിൽ വിജയിച്ച നഗരമായി അതിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഇപ്പോൾ ആലപ്പുഴ പട്ടണമാണ് നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പദ്ധതിയിലൂടെ ഉറവിടത്തിൽ തന്നെ സംസ്കരണം എന്ന ആശയം നടപ്പിലാക്കുകയായിരുന്നു ആലപ്പുഴ നഗരസഭ അതിന് നേതൃത്വം കൊടുത്താകട്ടെ ഇപ്പോഴത്തെ മന്ത്രിയായ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എം എൽ എ ആയിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് രണ്ട് വർഷം മുമ്പ് വരെ മാലിന്യങ്ങളുടെ കേന്ദ്രമായിരുന്നു ആലപ്പുഴ പട്ടണം ആ പട്ടണത്തെ ഇപ്പോൾ മാതൃകാ പട്ടണമായി മാറ്റിയിരിക്കുന്നു തീർച്ചയായും ഇത് മറ്റ് പട്ടണങ്ങൾക്കും മാതൃക ആക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ വിളപ്പിൽശാലയും എറണാകുളത്തെ ബ്രഹ്മപുരവും കളമശ്ശേരിയിലെ റെയിൽവേ പരിസരവും തൃശ്ശൂരത്തെ മാലിന്യ കേന്ദ്രവുമെല്ലാം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ മറ്റ് പല പട്ടണങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാർക്കും ഭരണമേധാവികൾക്കും ഇവിടം സന്ദർശിച്ച് ഇത് മാതൃക ആക്കാവുന്നതാണ് ചീഞ്ഞു നേറുന്ന നഗരങ്ങളും തെരുവുകളും ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും രോഗം പടർത്തും എന്നോർക്കുക ഒരു ഭരണവും ഒരു എം എൽ എയും ഇല്ലാതിരുന്നപ്പോഴും ഞങ്ങൾ വെട്ടി വീഴ്ത്തിയിട്ടുണ്ട് തീർത്തുകളെയും സൂക്ഷിച്ചു ഒറ്റപ്പാലം കോടതി വളപ്പിൽ വെച്ച് ആർ എസ് എസ് നേതാവ് മാധ്യമ പ്രവർത്തകരുടെ നേരെ നടത്തിയ കൊലവെളിയാണിത് ഈ കൊലവിളിക്ക് മുൻപ് അവർ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ക്യാമറ തല്ലിപ്പൊളിക്കുകയും ചെയ്തു മറ്റൊരു കലാപക്കേസിൽ പ്രതികളായ ആർ എസ് എസുകാരെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ ചെയ്ത കുറ്റം അതിനാണ് അവർ ഇത്തരം കൊലവിളി നടത്തിയത് സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഈ അക്രമത്തെ നോക്കിയിരുന്നു കണ്ടു എന്നുള്ളതും അവരെ തടഞ്ഞില്ല എന്നുള്ളതും അവരെ കസ്റ്റഡിയിലെടുത്തില്ല എന്നുള്ളതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മാർസിസ്റ്റ് ആക്രമം എന്ന് പറഞ്ഞുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഡൽഹിയിലെ ഓഫീസിലേക്ക് വരുത്തി മാർച്ച് നടത്തിയ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഞങ്ങൾ ഭരിക്കുമ്പോൾ അക്രമം തുടരുമെന്ന മുന്നറിയിപ്പാണ് ഈ കൊല്ലവളിയിലൂടെ അവർ നടത്തിയത് ഇതിനാണ് അസിഷ്ണുത എന്നൊക്കെ പറയുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടായുസം ധിക്കാരം വിവരക്കേട് എന്നൊക്കെ പറയാം എന്തായാലും ജില്ലാ നേതൃത്വം അക്രമത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും ഒ രാജഗോപാലും കുമ്മന രാജശേഖരനും അക്രമത്തെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് ആശ്വാസകരം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അനുയായികളുടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സിനിമയ്ക്ക് ഒരു സെൻസർ ബോർഡ് ആവശ്യമുണ്ടോ തിരക്കഥാകൃത്തും സംവിധായകനും സാങ്കേതിക വിദഗ്ധനും ചേർന്ന് അഭിനേതാക്കളും ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സൃഷ്ടിമേൽ കത്തിയവെക്കുന്നത് ന്യായമാണോ വളരെ കാലമായി സിനിമാക്കാരും കലാകാരന്മാരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത് വർത്തമാനകാലത്തെ ഏറ്റവും ശക്തമായ മാധ്യമം സിനിമയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഒരു സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ കത്രിക വേണമെന്ന് വാദിക്കുന്നവരുണ്ടാകാം എന്നാൽ ഒരു സിനിമയുടെ മേൽ എൺപത്തൊമ്പത് പ്രാവശ്യം കത്രിക വെക്കണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടാലോ അഭിഷേക് ചൗബ എന്ന സംവിധായകൻ്റെ ഉസ്ത പഞ്ചാബ് എന്ന സിനിമയ്ക്ക് എൺപത്തൊമ്പത് കട്ടുകൾ വേണമെന്നാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ കത്തിറി വയ്ക്കാൻ സമ്മതിക്കില്ല അതിന് മനസ്സില്ല എന്ന് പറയാനുള്ള ആർജവം സംവിധായകനും നിർമ്മാതാവിനും ഉണ്ടായി പ്രശ്നം കോടതിയിലെത്തി ചിത്രകണ്ട കോടതി ചോദിച്ചു ഇതെന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഇതിൽ കത്തിറി വയ്ക്കുന്നത് ലഹരി മാഫിയയ്ക്കെതിരായ ശക്തമായൊരു സിനിമയാണത് അവിടെ കത്രിക വയ്ക്കുന്നതിന് കാരണം നിങ്ങൾ പറയണം സെൻസർ ബോർഡ് ഞഞ്ഞാവിഞ്ഞ മറുപടി പറഞ്ഞു അവസാനം കോടതി വിധി പ്രഖ്യാപിച്ചു ഈ സിനിമയിലെ ഒരൊറ്റ രംഗത്തിന് പോലും കത്രിക വയ്ക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ നായകൻ മൂത്രമൊഴിക്കുന്ന രംഗം മാത്രം വെട്ടിമാറ്റാം നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ചിത്രത്തിന് അംഗീകാരം കൊടുക്കണം ഇപ്പോൾ ചിത്രത്തിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു സെൻസർ ബോർഡിന് ഇങ്ങനെ കത്രി വയ്ക്കണമെന്ന് തോന്നാനുണ്ടായ കാരണം എന്താണ് മറ്റൊരു കാരണവുമില്ല സർക്കാരിൻ്റെ നയങ്ങളെ പരോക്ഷമായി ചിത്രത്തിൽ വിമർശിച്ചിരിക്കുന്നു എന്ന് മാത്രം ആ വിമർശനം ഉൾക്കൊള്ളാൻ സെൻസർ ബോർഡിന് സർക്കാരിൻ്റെ സെൻസർ ബോർഡിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത സെൻസർ ബോർഡ് അധ്യക്ഷനും അംഗങ്ങളും മനസ്സിലാക്കുക ഏതാണ് നൂറ്റമ്പത് വർഷം മുമ്പ് സിനിമ ആരംഭിക്കുമ്പോൾ ലോകത്ത് ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ നിശബ്ദ സിനിമ ആരംഭിക്കുമ്പോൾ അന്ന് കലയെയും വിപ്ലവത്തെയും സമന്വയിപ്പിച്ച മഹാനായി ലെനിൻ പറഞ്ഞു സിനിമ കലകളുടെ കലയാണ് ആ കല യഥാർത്ഥ കലാകാരൻ്റെ കയ്യിൽ ചെന്നെത്തിയാൽ ജനങ്ങളെ പ്രബുദ്ധരാക്കുന്ന ആയുധമായി മാറും വെറും കച്ചവടക്കാരൻ്റെ കയ്യിൽ ചെന്നെത്തിയാൽ ജീർണമായ സംസ്കാരം സമൂഹത്തിൽ വിതയ്ക്കും ഇത് ഒരു പ്രബുദ്ധമായ സിനിമയാണെന്ന് കോടതി പറയുന്നു പ്രബുദ്ധ സിനിമകളെ കത്രിക വെച്ച് സെൻസർ ബോർഡ് ഇല്ലാതാക്കരുത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ് എന്നുകൂടി ഓർക്കുക മന്ത്രിയായതിൽ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോലീസെന്നെ വിടാതെ പിന്തുടരുകയാണ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും പോലീസിൻ്റെ കാവൽ മന്ത്രിയുടെ മുമ്പിലും പിന്നിലുമുള്ള ഈ ഏർപ്പാട് പോലീസിൻ്റെ ഈ കാവൽ അറു പഴഞ്ചനാണ് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ഇത്രയധികം പോലീസ് പരിവാരങ്ങൾ മന്ത്രി കൂടെ സഞ്ചരിക്കുന്നത് വൻ സാമ്പത്തിക നഷ്ടമാണ് സർക്കാരിന് ഉണ്ടാക്കി വയ്ക്കുന്നത് രാജവാഴ്ചയേക്കാൾ കടുപ്പമാണിത് ഇത്രയധികം പരിവാരങ്ങൾ മന്ത്രിക്ക് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ്റെ പ്രസംഗത്തിലെ ചില വരികളാണിത് സംഗതി പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷേ പ്രസംഗം കണ്ട നാട്ടുകാർക്ക് ചോദിക്കാനുള്ളത് അവസാനം അദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പ്രസംഗിക്കുന്നത് എന്തിനാണ് പരിവാരങ്ങൾ വേണ്ടെങ്കിൽ പോലീസ് കമ്പടി വേണ്ടെങ്കിൽ എനിക്ക് പോലീസ് കമ്പടി വേണ്ട എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ പോരെ അല്ലെങ്കിൽ മന്ത്രിസഭ തീരുമാനിച്ചാൽ പോരെ മന്ത്രിസഭയുടെ തീരുമാനം ഒരു ഡി ജി പിയും എതിർക്കാൻ വരില്ല മന്ത്രിമാർക്ക് താലപ്പൊലി കുട്ടികളെ താലപ്പൊലി വേണ്ടെന്ന് മന്ത്രിസഭ തീരുമാനിച്ചല്ലോ അതുപോലെ ഇങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യമില്ലെന്ന് ആർക്കാണ് അറിയാത്തത് നടക്കാത്ത കാര്യങ്ങൾ മന്ത്രിമാർ പ്രസംഗിക്കരുത് കേരള വിഷന്റെ രാഷ്ട്രീയ വിശകലന വാർത്താധിഷ്ഠിത പരിപാടിയായ വാർത്താ വിചാരണ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളുടെ പുത്തൻ വിചാരണകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം ഇതേ ദിവസം ഇതേ സമയത്ത് നന്ദി നമസ്കാരം